ഉച്ചയ്ക്ക് 2 മണി ആയപ്പോഴേക്ക് സ്വർണവില ആകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. 2 മണി എന്ന് പറയാൻ തന്നെ പേടിയാണ്. കാരണം 2:10 അതിലും വലിയ തകർച്ചയാണ് വന്നിട്ടുള്ളത്. അത്രയും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. എന്തിനാണ് എന്തറിയൽ ഇതിൻ്റെ കാര്യം സംഖ്യ എത്രയെന്നും കൂടി പറയാം. പിന്നെ എന്തിനാണ് എന്തറിയൽ ഇത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉടനെ തന്നെ വാക്സിൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇന്നോ നാളെ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാനൊക്കെ നിർബന്ധിതരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഉപകാരപ്രദമായി കോട്ടയം കരുതിയിട്ടാണ് എന്തറിയൽ റിസ്ക് എടുത്താണ്ട് ഒരു വീഡിയോ പിറകെ തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റേ വീഡിയോ താഴോട്ട് പോവുകയൊക്കെ ചെയ്യും റേറ്റിങ്ങിലൊക്കെ. പക്ഷെ അത് എന്തറിയൽ കാര്യമാക്കുന്നില്ല. കാരണം എന്താണ്, ഇതറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. എല്ലാ മണിക്കൂറുകളിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയാം എത്ര രൂപയെ കുറയാന്നുള്ളത്. പിന്നെ ഇന്ന് രാവിലെ പുതുതായി കാണുന്നവരോട് പറയാനുള്ളത്, ഇന്ന് രാവിലെ 240 രൂപ കുറഞ്ഞിട്ട് പവന് 33,480 രൂപ ആയി മാറിയിട്ടുണ്ട്. ഇതെന്നറിയൽ കൃത്യമായി 240 രൂപ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക, കമൻറ്റിലും ചെക്ക് ചെയ്യുക. അതൊക്കെ എന്താ പറയുക, കൃത്യമായി അത് തന്നെയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, സ്വർണ്ണവില കുറച്ച് മുമ്പ് 2 മണിക്കൂറും 160 കുറച്ച് മുമ്പ് ഇന്നറിയൽ വീഡിയോ ചെയ്തിരുന്നു 12 മണിക്ക്. അപ്പോൾ ഒരു 80 രൂപയിലേക്ക് അടുക്കുകയാണ് സൂചന നൽകി. ഇന്നറിയൽ കുറേ നല്ല സാധ്യത ഉണ്ടെന്നുള്ളത് നൽകി കഴിഞ്ഞു. പിന്നെ ഒരു 2 മണിയായ സമയത്തേക്ക് ഇത് 160 രൂപ കുറയുന്ന ലെവലിലേക്ക് വന്നു. പിന്നെ ഈ 2:10 വീഡിയോ ചെയ്യുന്ന ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയതാണ്, അപ്പോഴേക്ക് എത്ര ആയിട്ടുണ്ട്, 200 രൂപ കുറയുന്ന അവസ്ഥയ്ക്ക് സ്വർണം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ട് തന്നെയാണ് ഉച്ചക്കുള്ള ഇതിൽ ഞാൻ പറഞ്ഞത്, വില താഴേക്ക് പോകണം. അപ്പോൾ വാങ്ങാനുള്ളവർ ഒന്നും കൂടി വെയിറ്റ് ചെയ്താൽ റിസ്ക്കാണ് ഇന്ദ്രിയാലോ പറഞ്ഞതെന്ന് ഇന്ദ്രിയാലും അറിയാം. എന്നപ്പോഴും ഇന്ദ്രിയാലും പറഞ്ഞത് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്താൽ വില കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. രാത്രി കാലങ്ങളിലൊക്കെ ഇനി വലിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതൊക്കെ ഇന്ദ്രിയാലും അറിയിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തകർച്ചയിലേക്ക് പോവുകയായിരിക്കും, ക്കുകയോ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകാനോ ഒക്കെ ടെൻഡൻസി ഉണ്ട്. കണ്ടിട്ട് പോക്ക് കണ്ടിട്ട് താഴേക്കാണ് പോകുന്നത്. നാളേക്ക് വില കുറയുന്നതിനുള്ള സാധ്യതകളാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ആ ഗ്രാഫ് ഇനി എന്താ പറയുക, ഒരു കോണിൻ്റെ താഴേക്ക് പോകുമ്പോൾ എന്താ പറയുക, അടുത്ത കാല് പൊന്തിക്കുന്ന പോലെയാണ് ആ ഉയർന്ന് പോന്നിട്ടുള്ളത്. അത് താഴേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് തിരസ്കരിക്കാൻ കഴിയുക. പിന്നെ ഈ റൈസിങ് ബോണ്ട് ഹീൽഡും അതിനുള്ള അത് ഉയർത്താനുള്ള ഒരു കിടന്ന പരിശ്രമം നടത്താണ്ട് പലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും വേഗം അതിൽ നിന്ന് മറ്റു വഴികളിലൂടെയൊക്കെ ബോണ്ട് ഇതൊക്കെ ഇട്ടൊക്കെ ചെയ്താണ്ട് പെട്ടെന്ന് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഈ ജോബ്ലെസ് ക്ലെയിം ഞാൻ പറഞ്ഞില്ല, 40,000 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുമ്പത്തെ വീക്കിനേക്കാളും അല്പം മെച്ചപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയാം, ഇന്ത്യയിൽ ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയാം. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.